ദൈവാത്മാവ് എന്നോട് പറഞ്ഞത് ഈ ഒരു വീക്ഷണത്തിൽ ചിന്തിക്കാണ്, ഗോഡ്സ് പ്ലാൻ ഫോർ ജനറേഷൻസ്, തലമുറകളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച് നീ ഒന്ന് ചിന്തിക്കുവാൻ ദൈവാത്മാവിനോട് പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകളെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടോ? ഈ പദ്ധതി തയ്യാറാക്കാൻ നമുക്ക് പ്രാപ്തിയില്ലെങ്കിലും നമുക്കൊക്കെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇല്ലേ? ഉണ്ട്, എനിക്കറിയാം. നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ. എന്നാലും എനിക്ക് ദൈവമക്കളോട് പറയാനുള്ളത്, നമുക്ക് ആഗ്രഹിക്കാനും സ്വപ്നം കാണാനും ഒക്കെ പറ്റത്തുള്ളെങ്കിലും നമ്മെ കുറിച്ച്, നമ്മുടെ തലമുറകളെ കുറിച്ച് തമ്പുരാനുള്ളത് തന്റെ പദ്ധതി. ദൈവത്തിന് പ്രത്യേക സ്വപ്നങ്ങളൊന്നുമില്ല, ദൈവത്തിന് ആഗ്രഹങ്ങളല്ലുള്ളത്, ദൈവത്തിന് പദ്ധതി ഉണ്ടാവും. പകൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവ പൈതലിനെ കുറിച്ചും, See, I'm standing before you because the purpose of God in my life. എന്റെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ പർപ്പസ് ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പകൽ ഞാൻ ശുശ്രൂഷകനായി നിൽക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ പർപ്പസ്. എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് നിന്നെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, what do you think? Your generation is lesser than you. ഇന്റെ തലമുറ നിന്നേക്കാൾ താഴെയാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? കാലത്തിന്റെ ഗതിവിഗതികൾക്കനുസരിച്ച് തമ്പുരാന് നമ്മെ കുറിച്ചുള്ളതിനേക്കാൾ ഉപരിയായി നമ്മുടെ തലമുറകളെ കുറിച്ച് പദ്ധതികൾ ഉള്ളത് ഓർത്ത് ഇന്ന് പകൽ ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തു. അതുകൊണ്ട് നമ്മുടെ പ്രിയ സഹോദരങ്ങൾ, തങ്ങൾക്ക് ദൈവം പരമേൽപ്പിച്ചു നൽകിയ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോ എനിക്ക് അവരോട് പറയുവാനുള്ളത്, ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കളോട് പറയുവാനുള്ളത്, God's plan for the generation, number one is, they should be taught of the Lord. ദൈവത്തെ കുറിച്ച്, ദൈവത്തിന്റെ പ്രമാണത്തെ കുറിച്ച്, ദൈവത്തിന്റെ ഹിതത്തെ കുറിച്ച് തലമുറകളെ നമ്മൾ പഠിപ്പിക്കാം. That is the purpose of God. ദൈവത്തിന്റെ വിധി നിർണയം, ദൈവം നമ്മളെ ഏൽപ്പിച്ച കുഞ്ഞുങ്ങളെ ആരാ ദൈവത്തിന് പഠിപ്പിക്കുന്നേ? സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ, സൺഡേ സ്കൂൾ ടീച്ചർ, അവരൊക്കെ അവരുടെ ജോലി ചെയ്യും. പക്ഷെ മാതാപിതാക്കളെ, നിങ്ങളെ ദൈവം ഒരു ജോലി ഏൽപ്പിച്ചു. ദൈവത്തിന് നമ്മളോട് പറയുന്ന പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ എന്തോ ചെയ്തത് കോപിപ്പിക്കാതെ, ആറിന്റെ നാല് എന്തോ ചെയ്യണം, ബാലശിക്ഷയിലും പഠ്യോപദേശത്തിലും അവരെ വളർത്തണം. അമ്മമാരോടല്ല പറഞ്ഞേക്കുന്നേ, അപ്പന്മാരോടാ. അപ്പന്മാരെ എന്താ പറയുന്നു, ചില വ്യവസ്ഥം പറഞ്ഞു കൊടുക്കുന്ന അപ്പന്മാരോടുണ്ട്. നാട്ടിലൊക്കെ പണ്ട് അപ്പം പിള്ളേരെ കുത്തുകൊടുത്തോട്ടോ വായിരുന്നൊക്കെ പറയുന്നത്. ഈ പേരന്റൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ആക്ച്വലി കുടുംബത്തിന്റെ ആത്മീയതയുടെ ഉത്തരവാദിത്വം സഹോദരിമാരെ സ്വമനസ്സാങ് ഏറ്റെടുത്തിട്ടുണ്ട്. ആ നല്ല മാതാക്കളെ ഓർത്ത് കഥാവിൽ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ വചനം മനസ്സിലാക്കണം, കുടുംബത്തിന്റെ ആത്മീയതയുടെ നടുത്തൂണ് എന്ന് പറയുന്നത് അപ്പമ്മ. വീട്ടിലെ അപ്പൻ ശരിയായ എല്ലാം ശരിയാകുമെന്നാ പറഞ്ഞു. സാധാരണ എല്ലാരും പറയുന്നത് വീട്ടിലെ അമ്മ ശരിയായ ശരിയാകും, അങ്ങനൊന്നും അല്ല സൗരിമാരെ. ഞാൻ വീട്ടിലെ അപ്പൻ ശരിയാകുന്ന കാര്യമൊക്കെ ശരിയാകും. അപ്പ ശരിയല്ലെങ്കിൽ പിന്നെ അമ്മ എത്ര കിടന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാകും? അടുത്ത് തുഴയോ കടന്നു പിന്നെ ഒരു വിധത്തിലൊക്കെ നിങ്ങൾ തുഴഞ്ഞു കാര്യം ഏറ്റവും എന്നുള്ളതൊരു സത്യമാണ്. അല്ലെങ്കിൽ ആണെങ്കിലും സ്വത്ത് നമുക്കറിയാം. ഞാൻ ഈ വാക്യങ്ങളൊക്കെ വായിക്കാൻ പോയ സമയത്ത് ഒരു പക്ഷെ നിർത്താൻ പറ്റത്തില്ല, എങ്കിലും വായിക്കാതിരിക്കാന്ന് കുറച്ച് ആവർത്തന പുസ്തകം 4:9 വാക്യം വായിച്ചു. Deuteronomy 4:9.
കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെ നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവൻ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെ ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. കണ്ടിട്ടുള്ളതൊന്നും മറക്കരുത്, മനസ്സിൽ നിന്ന് പോകരുത്, അതൊക്കെ ജാഗ്രതയോടെ സൂക്ഷിക്കണം. എന്നിട്ട് പറയുന്നതെന്നറിയോ, നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം. Broken families. കുടുംബങ്ങളുടെ ശിഥിലീകരണം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നം. നമുക്കറിയാം, നമുക്ക് ജോയിന്റ് ഫാമിലി സിസ്റ്റം ഉണ്ടാക്കിയിരുന്ന കാലം ഉണ്ടായിരുന്നു. വല്യപ്പനും വല്യപ്പച്ചിയും മക്കളും അവരുടെ ഭാര്യമാരും അവരുടെ പിള്ളേരും പിന്നെ അതിന്റെ കൂടെ ഉള്ള ആടും പശുവും എല്ലാം കൂടെ ചേർന്ന് ഒരു ജോയിന്റ് ഫാമിലി സിസ്റ്റം. എന്നാ സന്തോഷമായിരുന്നു അല്ലേ? ചട്ടിയും കലവും ആ തട്ടുമുട്ടും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊരു സന്തോഷത്തിന്റെ കാലഘട്ടമായിരുന്നു ആ ജോയിന്റ് ഫാമിലി സിസ്റ്റം എന്ന് പറഞ്ഞത്. പക്ഷെ അതെല്ലാം പോയി ഇപ്പം ന്യൂക്ലിയർ ഫാമിലിയായി, അണു കുടുംബം എന്നാ പറയുന്നത്, അണു കുടുംബം. ആളുകളെല്ലാം അണുക്കളായിട്ട് അത് മാറി, അണു കുടുംബം. ജോയിന്റ് ഫാമിലി എല്ലാം പ്രശ്നം, അതുകൊണ്ട് അണുകുടുംബമായി കഴിഞ്ഞാൽ പിന്നെ ഞാനും എന്റെ ഭാര്യയും എന്റെ കൊച്ചും എന്റെ പിള്ളേരും സ്വത്തം ഗ്രഹഭരണം എന്നൊക്കെ അവർ വിചാരിച്ചു. പക്ഷെ നമുക്കൊരു കാര്യം ഇന്ന് മനസ്സിലായി, നമ്മൾ വിചാരിക്കുന്ന ഒരു വലിയ അണുകുടുംബം ഇതിനകത്ത് അണുവിന്റെ പ്രസരം ഉണ്ടെന്നുള്ളത് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിഥിലീകരിക്കപ്പെടുന്ന കുടുംബങ്ങൾ ശരിക്കും യാത്രയൊക്കെ ചെയ്യുമ്പോഴ് മലയാളികൾ അവരുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു. ഇപ്പോൾ ഹൃദയം നൊന്ത് കഴിഞ്ഞു പോകുന്ന അനുഭവങ്ങളുണ്ട്. ദൈവം നമ്മുടെ കുടുംബങ്ങളെ ഒക്കെ സുരക്ഷിതമായി ഇന്നും സൂക്ഷിച്ചിരിക്കുന്നത് ഓർത്ത് ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തു. പല കുടുംബങ്ങളും തകർന്ന വിഷയങ്ങൾ അന്വേഷിച്ചാൽ അതിനേക്കാൾ വലിയ വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. പക്ഷെ കൃപയാൽ നമ്മളൊക്കെ വിശ്വസ്തതയ്ക്കായി കർത്താവിനെ വാഴ്ത്തു. കഴിഞ്ഞ ദിവസം ഒരു മണ്ഡ ശിരോമണി നിങ്ങളൊക്കെ കണ്ടു കാണും, ടെലിവിഷനിൽ കൂടെ ഭാര്യയോട് ക്ഷമ ചോദിച്ചു. ഞാൻ വിചാരിച്ചു ഈ മണ്ടന് വൈകി ഉദിച്ച വിവേകം എന്നല്ലാതെ എന്താ പറയുന്നത്? ഇവന് വൈകി ഉദിച്ച ഈ വിവേകം അല്പനാളുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട് അത് നന്നായിരുന്നു. എന്തുമാത്രം സമയം, എന്തുമാത്രം പണം പ്രതിപക്ഷത്തിന്റെ അറിഞ്ഞിപ്പോക്ക് എന്തൊക്കെയായിരുന്നു, എത്ര കൂടി അതിന്റെ പിന്നിൽ നശിച്ചറിയാം. ഇവനും ഭാര്യയും കൂടെ മനസ്സുണ്ടാക്കിയത് സർക്കാർ കഴിഞ്ഞാൽ അവർ കൂടി ചിന്തിക്കായിരുന്നു. സി വിഷയം ബന്ധപ്പെട്ടതാണെങ്കിൽ സി എനിക്ക് ഓരോ മാതാപിതാക്കളോടും പറയാനുള്ളത് ദ ഇമ്പാക്ട് ദാറ്റ് വി മേക്ക് അപ്പോൺ അവർ ചിൽഡ്രൻ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മുടെ ജീവിതം, നമ്മുടെ ചില പ്രവൃത്തികൾ, നമ്മുടെ ചില വാക്കുകൾ, നമ്മുടെ ചില മനോഭാവങ്ങൾ, ഇനി നമ്മുടെ ചില മുഖഭാവങ്ങൾ പോലും, ലിസൺ പേരൻസ്, നമ്മുടെ ചില മുഖഭാവങ്ങൾ പോലും, നമ്മുടെ പ്രതികരണങ്ങൾ ഓരോന്നും, ഇറ്റ് ഈസ് മേക്കിംഗ് ആൻ ഇമ്പാക്ട് അപ്പോൺ അവർ ചിൽഡ്രൻ. ദേ ആർ ക്ലോസ്ലി വാച്ചിങ് അസ്. നമ്മൾ സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നത് നമ്മുടെ പിള്ളേർക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നു. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു മേക്ക് എ പോസിറ്റീവ് ഇമ്പാക്ട് ഇൻ യുവർ ചിൽഡ്രൻ വൺ ഓർ അതർ ഡേ you will be sorry about yourself, not about your children. kunna nortaayikkilla nammal vilavikkunnathu nammale ortu vilavikkum kartave enikku maathru kaanikkan kadinnillallo enikku paranju kodukkan kadinnillallo aneya sthalathum kunnigale ortalla maatha abidathil kariyendathu avare vare ortaagirendathu. Listen, what impact you make in your children. Understand, your children are wiser than you. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ സമ്മതിക്കാമോ, നമ്മുടെ പിള്ളേര് നമ്മളെക്കാൾ ജ്ഞാനികള, നമ്മുടെ പിള്ളേര് നമ്മുടെ തലയെന്നാ വളരുന്നേ. നമുക്ക് 20 വയസ്സുള്ളപ്പോ അറിയാവുന്ന സകല കാര്യങ്ങളും അതിൽ കൂടുതല് 5 വയസ്സുള്ള നമ്മുടെ പിള്ളേർക്ക്. Hallelujah.
think of the impact that we make. So God's plan for our generation, number one, they should be taught of the Lord. ശിയാപ്രവൻ 84-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പ്രവാചകനിലൂടെ ദൈവം ഇസ്രായേൽ മക്കൾക്ക് ഒരു പ്രോമിസ് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരു വാഗ്ദത്തമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്. ആ വാക്യം നിങ്ങൾ ഒന്ന് വായിച്ചേ. 54:13, നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും. ഇംഗ്ലീഷിൽ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. All thy children shall be taught of the Lord. That's what I said. They should be taught of the Lord. Then, and great shall be the peace of thy children. ഒരു വല്ലാത്ത തലമുറയായിരിക്കും. പിടിച്ചു നിൽക്കുവാൻ പ്രയാസപ്പെടുന്ന ജീവിത സാഹചര്യത്തിൽ നീ വിശ്വസ്തയോടെ നിലനിന്നു, നീ മാതൃകയോടെ ജീവിച്ചു, നിന്റെ തലമുറയെ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തേക്കാവുന്നു. അവരെ പഠിപ്പിക്കേണ്ടോ അതിനെ അവരെ പഠിപ്പിച്ചേക്കാവുന്നു. അവർ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലിയതോ ആയിരിക്കും. The second purpose of God is this: our generation should walk in His ways. 78-ാം സങ്കീർത്തനത്തിന്റെ 6-8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. മക്കൾ തന്നെ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും, ബാക്കി എൻ സമയപരിധി വായിക്കുന്നില്ല, അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും. Walk in God's ways. അനേക സ്ഥലത്ത് മാതാപിതാക്കളുടെ ഭാരം തലമുറകൾ ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്നില്ലെന്നുള്ളതാണ്. എന്നാൽ ആ വാക്യം മൊത്തം നമ്മൾ വായിക്കണം. നിങ്ങൾ ആ അധ്യായം സങ്കീർത്തനം മൊത്തം വായിക്കാൻ കഴിയുമെങ്കിൽ വായിക്കുക. പിതാക്കന്മാരെ പോലെ ശാഠ്യമുള്ള തലമുറയാകാതെ അപ്പന്മാര് അവര് ശാഠ്യവും മത്സരവും ഉള്ളവരാണ്, അങ്ങനെ ആകരുത്. ശ്രദ്ധിക്കണം ദൈവമക്കളെ. കഴിഞ്ഞ ഒരു ദിവസം ദൈവത്തിന്റെ ദാസനിവിടെ ഉസ്യാവിനെ കുറിച്ചൊക്കെ പ്രസംഗിച്ചല്ലോ. അപ്പനും വല്യപ്പനും ഒക്കെ ദൈവത്തെ കോപിപ്പിച്ചവരും ദൈവിക പ്രമാണമിട്ട് ജീവിച്ചവരൊക്കെ ആയിരുന്നപ്പോഴും കൊച്ചുമോന് ദൈവത്തിന്റെ വഴികൾ നടക്കുവാനുള്ള മനസ്സുണ്ടായി. ദൈവത്തെ അറിയാത്തവന്റെ തലമുറ ദൈവത്തെ അന്വേഷിക്കുന്ന കാലത്ത്, ദൈവത്തെ അന്വേഷിക്കുന്നവന്റെ തലമുറ എത്രയധികം ദൈവത്തെ സ്നേഹിക്കുന്നവരാകും. ആത്മാർത്ഥമായി ഞാൻ ദൈവമക്കളോട് ചോദിക്കട്ടെ, നമ്മുടെ തലമുറകളെ നമ്മൾ ആത്യന്തികമായി പ്രതീക്ഷിക്കുന്നത് എന്തുവാ? ഒരു ദൈവരാജ്യത്തിൽ കാണണമെന്ന്. ഒരു ചിന്തകന് ഇങ്ങനെ പറഞ്ഞേ, ഒരുപാട് സർട്ടിഫിക്കറ്റുകളുമായിട്ട് എന്റെ കൊച്ച് നരകത്തിൽ പോകുന്നതിനേക്കാൾ 10-ാം ക്ലാസ്സും ഗുസ്തിയുമായിട്ടാണ് ദൈവരാജ്യത്തിൽ ചെല്ലുന്നത് എനിക്കിഷ്ടം. ആശയം മനസ്സിലായല്ലോ. പിള്ളേരെ പഠിപ്പിക്കുന്നതൊന്നുമല്ല. ഈ പുള്ളാരെല്ലാം കൂടെ പഠിച്ച് പണിക്കന്തിമാരും പണിക്കന്മാരുമായി ഇതുങ്ങളെല്ലാം ദൈവമില്ലാതെ ആരാധനയ്ക്കും പോകാതെ ഒരുമാതിരി പിശാചി തപ്പി പോകുന്നതിനേക്കാൾ നല്ലത്, അങ്ങനെ ആകുന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ പലർക്കും ആകുന്നു. ലോകം ഉയർച്ച ഇത് മാത്രം പിള്ളേരുടെ അകത്ത് പമ്പ് ചെയ്ത് കയറ്റിട്ട് പണമില്ല പിണമാണ കാശില്ല നിന്നെ ആർക്ക് പണമിടാമെന്നൊക്കെ അപ്പനും പിള്ളേരോട് ചോദിക്കുന്നത്. പിന്നെ നിങ്ങളെ എന്തിനാ ദൈവം നമ്മുടെ ഇവിടെ എല്ലാവരും പറഞ്ഞു നിങ്ങളെ കാശുള്ളവരായിട്ട്? പിന്നെ നെറ്റിക്ക് നമ്മൾ ഡോക്ടറേറ്റും വെച്ചോണ്ട് ഇങ്ങോട്ട് വന്നോണ്ടല്ലേ നമ്മളെയൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത്? ഒന്നുമല്ല, ഒന്നുമല്ല. ദൈവം നമ്മുടെ പിള്ളേരെ തന്റെ കയ്യിലെടുത്ത് ഉയർത്താൻ കഴിയുന്ന
വഴികളെ കുറിച്ച് മാതാപിതാക്കൾക്ക് നല്ല ബോധമുണ്ട്. എന്റെ മുന്നിൽ നിന്ന് കാറ്റിനെറ്റ് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററേ നാട്ടുകാരോട് പറയാൻ പറ്റത്തില്ല, ഞാനൊരു പത്താം ക്ലാസ്സുകാരൻ, പക്ഷെ എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു മുഴുവൻ സിയക്കാരും അങ്ങനെയുള്ള ഉന്നതമായ ഡിഗ്രികളുള്ള ഒരു മുഴുവൻ പുള്ളിയുടെ സ്റ്റാഫായിട്ട് നടന്നു വരുമ്പോഴത്തേക്കിന് എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കുക. പുള്ളിയനോട് പറഞ്ഞു, പലപ്പോഴും ഇതൊക്കെ കാണുമ്പം ഉള്ളത്തിൽ തേങ്ങും ഞാൻ ഇതിനെന്ത് യോഗ്യതയുള്ളവനാണ്. ബോംബെയിൽ ഒരു സഹോദരനുണ്ട്, അമ്മാനിയുടെ സ്പെഷ്യൽ ഫ്ലൈറ്റില് ജാമനഗർ സ്റ്റേഷനിലേക്കൊക്കെ പോകാൻ വകുപ്പുള്ള ഒരു സഹോദരനാണ്, പത്താം ക്ലാസ്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, മാസ്റ്ററെ ഒരിക്കൽ പോലും ഇവർക്കാർക്ക് അറിയത്തില്ല ഞാൻ പത്താം ക്ലാസ്സാണ്. അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഞാനതിന്റെ എന്തൊക്കെയോ ഏതാണ്ട് വലിയ പരിപാടി എടുത്ത പുള്ളിയാണ്. ഞാൻ പറഞ്ഞത്, നമ്മെ ഉയർത്തിയത് നമ്മുടെ കഴിവുകളും നമ്മുടെ വിദ്യാഭ്യാസവുമല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം ഉണ്ടായിട്ട് പക്ഷേ അതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഉയർത്തുവാൻ ദൈവശക്തനായി പ്രാർത്ഥനാവാചകത്തിൽ ഈ എനിക്ക് ഒരു 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 പ്രയാസം ദിവസങ്ങളിൽ നേരത്തേക്കുള്ളത്, ചില മാതാപിതാക്കളെ ഒക്കെ പിള്ളേർ 10-ഉം 12-ഉം ഒക്കെ ആയിരിക്കുമ്പോൾ എന്നാ ഉപവാസവും പ്രാർത്ഥനയും സഹോദരങ്ങളെ കൂടണം, പ്രാർത്ഥിക്കണം, കരയണം, എടുക്കണം. പിള്ളേർ 10-ഉം 12-ഉം കഴിഞ്ഞ് പരിപാടിയും കഴിഞ്ഞ് ഈ കൊച്ചമ്മമാര് പോലെ സഹോദരിമാരെ പ്രാർത്ഥനയ്ക്കും കാണത്തില്ല, ഒറ്റ യോഗത്തിനും കാണത്തില്ല, ഞാൻ എല്ലാവരും എണീക്കൊണ്ട്. ഇവിടെ കൊറേ കൊച്ചമ്മമാര് പിള്ളേർ മനുഷ്യർക്കൊണ്ട്, പിള്ളേർ വഴിവിട്ടു പോകുന്ന സമയം ദേവദാസിനെ പ്രാർത്ഥിക്കണം, ഉപസിക്കണം, ഒഴിവാക്കും. ഞാൻ ഹൃദയവേദനയാണ് അത് പറയുന്നത്. പിള്ളേർ പഠിത്തത്തിനല്ല പ്രാധാന്യത, അവർ ദൈവ വഴി നടക്കുന്നതല്ല പ്രാധാന്യത. നീ ഉപസിക്കണമെങ്കിൽ അതിനുവേണ്ടി ഉപസിക്ക. പിള്ളേർക്ക് മാർക്കൊക്കെ വരും, ആര് പറഞ്ഞു മാർക്ക് വരും? പിള്ളേർ പഠിച്ചോളും, പിള്ളേർക്ക് മാർക്ക് കിട്ടും, അവർക്ക് ഭാവിയും ഉണ്ടാകും, ആർക്കും അതൊന്നും തടയാൻ പറ്റത്തൊന്നുമില്ല. നമ്മൾ കുറെ പരവേഷം എടുക്കുന്നതുകൊണ്ട് മാത്രം ഫസ്റ്റാണെന്നൊന്നും വരത്തില്ല. നല്ല വിഷയം, കുഞ്ഞിന് ഫസ്റ്റ് ക്ലാസ് കുഞ്ഞ് ദൈവ വഴി നടന്നാൽ ഞാൻ സംതൃപ്തനാണ്, സംതൃപ്തയാണെന്ന് നീ ആത്മാർത്ഥതയുള്ള ദൈവത്തോടെ പറയാമെങ്കിൽ എന്റെ കുഞ്ഞിന്റെ ബുദ്ധിയുടെ മണ്ഡലം ഇന്ന് പകൽ ദൈവത്തോട്. God's plan for the generation is they should walk his ways. And finally, God's plan for the generation is that they should be blessed by God. എന്താ നമ്മൾ വായിക്കുന്നത്? അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, ചൊവ്വേനേരെ ജീവിക്കുന്നവന്റെ സന്തതി ഈ പറയപ്പെട്ടതുപോലെ ആയിരിക്കും. അതിന്റെ ഉത്തരവാദി ദൈവം. ദൈവത്തിന്റെ വചനത്തിനാർക്കും മാറ്റം വരുത്താൻ പറ്റില്ല. ദ ഡിസൈനർ ഓഫ് യുവർ ജനറേഷൻസ് ഫ്യൂച്ചർ. നമ്മുടെ തലമുറയുടെ ഡിസൈനർ ആരാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? It's God, but you and me. ഈ വാക്യം അതാ പറയുന്നത്. അങ്ങനെയല്ലേ പറയുന്നത്? യഹോവയെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളിൽ നടക്കുന്ന മനുഷ്യന്റെ സന്തതി ഭൂമിയിൽ എങ്ങനെ ഇരിക്കും? ഇരിക്കുമോ? പിന്നെ എന്തിനാ വ്യാകുലപ്പെടുന്നേ? പിന്നെ എന്തിനാ വ്യാകുലപ്പെടുന്നേ? അച്ഛനും അമ്മാമയുടെ കുത്തി എന്ന് പറയണ അച്ഛ, നമുക്ക് ദൈവത്തിന് വഴിയിൽ നടക്കാം, നമ്മുടെ പിള്ളേരുടെ കാര്യം ദൈവം നോക്കാന്ന് പറയുന്ന എത്ര തള്ളമാരുണ്ട്. നിങ്ങൾക്ക് പിള്ളേരെ കുറിച്ച് ഒരു വിചാരമില്ല. എല്ലടത്ത് നേരെ തിരിച്ചു. മാതാവേ പിതാവേ നീയും ഞാനും നമ്മുടെ പിള്ളേരുടെ ഭാവി ഡിസൈൻ ചെയ്യുന്നു. എങ്ങനെയാണെന്നറിയാം? ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്നതിലൂടെ നീതിമാന്റെ നേരുള്ളവന്റെ തലമുറ. അത് നമ്മളെ മാത്രം ആഗ്രഹമല്ല,
നമ്മുടെ ദൈവത്തിന്റെ പദ്ധതിയാണ് നേരുള്ളവന്റെ തലമുറ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടണം. അവന്റെ ശേഷം നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ കണ്ണുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റിയാൽ നല്ലത്. ചെറുടെ ചിന്ത എന്നെ കണ്ണടഞ്ഞ ശേഷം എന്റെ പിള്ളേരുടെ ഗതി എന്താകും? എന്നാകാന എന്നാലും ഗതികേടൊന്നും ആകത്തില്ല. നീ ചൊവ്വേ നേരെ ജീവിച്ചിട്ടാ നിന്റെ കണ്ണടയുന്നതെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് അവന്റെ ശേഷം His children are blessed after him. നേരെ ചൊവ്വേ ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിലെ നിന്റെ തലമുറ നിന്റെ കണ്ണടഞ്ഞ ശേഷവും ഈ ഭൂമിയുടെ പരപ്പിൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണമെന്നുള്ളത് നിന്റെ ദൈവത്തിന് നിന്റെ സന്തതിയെ കുറിച്ചുള്ള പദ്ധതിയാണെന്ന് ഇന്ന് പകൽ ദൈവമക്കൾ അറിയണം. എനിക്ക് അനേക കുടുംബങ്ങളെ അറിയാം, അകാലത്തിലും അപ്രതീക്ഷിത സമയത്തും ഒക്കെ അപ്പന്മാരും അമ്മമാരും ഒക്കെ അവരെ വിട്ടുപിരിഞ്ഞ പിഞ്ചു കുഞ്ഞുങ്ങൾ, അനാഥ കുഞ്ഞുങ്ങൾ പലരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അവരുടെ മാതാപിതാക്കൾ വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചവരായതുകൊണ്ട് അനാഥന്മാർക്കും വിധവമാർക്കും ന്യായപാലകനായ ദൈവം ആ തലമുറകളെയൊക്കെ ആദരിച്ചുയർത്തുന്നത് നിങ്ങളുടെ നാട്ടിലൊരു അനുഭവം. ഭക്തിയോടെ ജീവിച്ചൊരു ദൈവ മനുഷ്യൻ, ഏഴ് പിള്ളേർ, ഒറ്റയാണ് ആറ് പിള്ളേർ, നല്ല അവധി മരിച്ചു കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ ഇറങ്ങി തിരിച്ച കുടുംബം നാട്ടിൽ താൽക്കാലികമായ ഒരു കുത്തുകാഴ്ചയായി. ഈ തള്ള ഈ ആറ് പെൺപിള്ളേരെ കൊണ്ട് എന്തോ ചെയ്യുന്നു? നമ്മുടെ നാട്ടിലെ പണ്ടത്തെ കാലമൊക്കെ അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ പോകുമ്പോ ഞാൻ അഡ്രസ് തരും, നിങ്ങളെ വീട്ടിൽ നിൽക്കണം. അമ്മച്ചിക്ക് അവസാന കാലങ്ങളിൽ ഇരിക്കാൻ സമയമില്ല. ഇപ്പൊ ഞാന് രണ്ടിൽ ചെന്നപ്പോ ഒരു മോടെ കൂടെ അല്പമണിക്കൂറുകളുണ്ട്, എന്നോട് പറഞ്ഞു അമ്മച്ചി ഒടുവിൽ ഇവിടെ വന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്ത് നാട്ടിൽ ചെന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോഴാ മരിച്ചു എന്ന് പറഞ്ഞാൽ അമ്മച്ചി ഉലകം മുഴുവൻ കറങ്ങുകയായിരുന്നു. ആറ് പെമ്മക്കും ദൈവം നല്ല ബുദ്ധിയും നല്ല സൗന്ദര്യവും കൊടുത്തു. എന്റെ അറിവിൽ ഒരു കൊച്ചിനെ മാത്രമേ ശ്രീധരൻ എന്ന് പറയുന്ന അല്പം പൈസ കൊടുത്ത് കെട്ടിച്ചുള്ളൂ, ബാക്കിയുള്ളതിനെ പലതിനെ ഇങ്ങോട്ട് കാശ് കൊടുത്തേച്ച് ആളുകൾ കെട്ടിക്കൊണ്ടുപോയി. അനുഗ്രഹിക്കപ്പെട്ടവരായി ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഓരോ തലമുറയും കർത്താവിനെ സേവിക്കുന്നു. അതൊരു കാര്യം, ജോലി കിട്ടിയതോ പണം കിട്ടിയതോ സൗന്ദര്യം കിട്ടിയതോ വിദ്യാഭ്യാസം കിട്ടിയതോ അല്ല, അവരൊക്കെ ആയിരിക്കുന്നിടങ്ങളിൽ അവർ ദൈവത്തെ സേവിക്കുന്നു. ഞാനീ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ, അവന്റെ ശേഷം അവന്റെ തലമുറ അനുഗ്രഹിക്കും. God's plan for the generation. They should be taught of the Lord. They should walk in His ways. And they should be blessed on this earth. നാല് കുടുംബങ്ങളാണ് ഇന്ന് പകൽ ദൈവം ദാനം നൽകിയ തലമുറകളുമായി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്. സ്ഥലപരിമിതികളുടെ ഇക്കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിച്ച് നിർത്തി വന്ന സഹോദരങ്ങൾ ഒന്ന് ഒതുക്കുക. നമ്മുടെ പ്രിയ സഹോദരൻ അനിൽ ഭാസ്കരും കുടുംബവും, മനോജ് വരീസും കുടുംബവും, കുടുംബവും ബെൻഷോയി കുടുംബം, ഈ നാല് കുടുംബം അവരുടെ കുഞ്ഞുങ്ങളുമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, നമുക്ക് നന്ദിയോടെ ഈ കുടുംബത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അക്കുഞ്ഞുങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അക്കുഞ്ഞുങ്ങളെ കർത്താവ് തന്റെ കരം വെച്ച് അനുഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ആവശ്യമായ ദൈവകൃപ ദൈവം ആ കുഞ്ഞുങ്ങളുടെ മേൽ, തന്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകരണം. അതിനുവേണ്ടി എല്ലാ ദൈവമക്കളും വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും. Great is thy faithfulness, great is thy faithfulness.
Lord, unto me. Great is thy faithfulness, great is thy faithfulness. Morning by morning, new mercies I see. ഭാഗ്യകരമായ അനുഭവത്തിനായി ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തു. സാധാരണ നിലകളില് ജനറൽ കൺവെൻഷനുകളിലൊക്കെയാണ് നമ്മൾ ഇങ്ങനെ നിരനിരയായി കുഞ്ഞുങ്ങളൊക്കെ ഡെഡിക്കേഷന് വേണ്ടി വന്നു നിൽക്കുന്നത് കണ്ടിട്ടുള്ളത്. മഹാദേവസ്വയുടെ ചരിത്രത്തിൽ തന്നെ അതൊരു പ്രത്യേക അനുഭവമാണ്. Lord, for his faithfulness towards our church, our families. We can expect more and more from the Lord in the days to come. Wonderful, miraculous works of the Lord for his children. ഈ പകദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഞാൻ പൊതുവായി സന്ദേശം പറഞ്ഞു. എന്നാൽ ഈ മാതാപിതാക്കളോടും നാലു പേരോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ അഭിഷക്തൻ എന്ന വന്നിലെ ഈ പകൽ എനിക്ക് പ്രസ്താവിക്കുവാനുള്ളത്, ഈ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ സ്വന്തമാണെന്ന് ഒരു പക്ഷേ നിങ്ങൾ അവകാശപ്പെടും, ശരിയാണ്. എന്നാൽ ആത്യന്തികമായി കുഞ്ഞുങ്ങൾ നിങ്ങളുടെ സ്വന്തമാണ്, കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ വകയാണ്. ദൈവം നിങ്ങളെ കാര്യവിചാരകരാണ്. ഇവരെ പോറ്റി പുലർത്തുവാൻ, ഇവരെ ബാലശിക്ഷയിലും മധ്യോപദേശത്തിലും വളർത്തുക. നിങ്ങൾ ജീവിക്കുന്ന കാലവും നിങ്ങളുടെ കാലശേഷവും ദൈവനാമത്തിന്റെ മഹത്വമായും ദൈവരാജ്യത്തിന്റെ പ്രയോജനവുമായി നിൽക്കേണ്ടതിന് ദൈവം നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയാണ്. ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ജീവിതയാത്രയിൽ നിങ്ങൾ ഏതൊന്നിനും ദൈവം ആകെ കണക്ക് കൊടുക്കുന്നത് പോലെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിലും നിങ്ങൾ ദൈവം ആകെ മക്കളെ ശാസിച്ചമർത്താ ദൈവം വഴി അവർക്ക് പറഞ്ഞു കൊടുക്കാതെ അവരെ വളർത്തി നിർത്തി ഏലിയോട് ദൈവം കണക്ക് ചോദിച്ചു. എന്നാൽ ദൈവം ആ വിശ്വസ്തതയോടെ തലമുറകളെ വളർത്തി മാതാപിതാക്കളെ ഒക്കെ സ്വർഗം ആദരിച്ചു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ബാലശിക്ഷയിലും ഉദ്യോഗശിഷ്യത്തിലും വളർത്തുന്നതിലൂടെയും അനുഗ്രഹിക്കപ്പെടുവാൻ സർവശക്തനായ ദൈവം ഇടവരുത്തട്ടെ എന്ന് ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്നു. അതിനുള്ള എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും കൃപകളും ദൈവം നിങ്ങളുടെ മേൽ ധാരാളമായി പകർന്നു തന്ന് നിങ്ങളുടെ കുടുംബജീവിതത്തെ പിന്നെയും സമൃദ്ധിയുള്ളതാക്കി ഫലമുള്ളതാക്കി ദൈവം തീർക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. Great is thy faithfulness, O God, my Father. There is no shadow of turning in me. Thou changest not thy compassions, they fail not. As thou hast been, thou forever will be. Great is thy faithfulness. അനുഗ്രഹിക്കപ്പെട്ട തലമുറയുമായി ഞങ്ങളുടെ കൃപാസനത്തിന്റെ മുമ്പിൽ അടുത്തു വന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരൻ അനിലായി കെസേക്കായി ഞങ്ങൾ അങ്ങടെ നാമത്തെ വാഴ്ത്തുന്നു. കഴിഞ്ഞ കാലങ്ങൾ അവരുടെ കുടുംബജീവിതത്തെ കർത്താവ് ധന്യവും അനുഗ്രഹമാക്കി തീർത്ത വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ദൈവരെ സഹായിക്കുന്നവരെന്ന്, അവരെ വിടുവിക്കുന്നവരെന്ന്, അനുഗ്രഹത്തോടെ അവരെ നടത്തുന്നവരെന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ദൈവമുടെ വരുത്തിയ സ്നേഹത്തിനായി സ്തോത്രം. സഹോദരിക്ക് അത്ഭുതകരമായ വിടുതലോട് നൽകി അനുഗ്രഹിക്കപ്പെട്ട ഈ രണ്ടാമത്തെ തലമുറയെ
ദൈവസന്നിധിയിലേറ്റ് വാങ്ങുവാൻ സ്വർഗം സഭ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. സഭയായി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ മക്കളെ കുടുംബമായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പ്രിയമായതിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ ബലഹീന കരത്തിൽ ഈ പൈതലായിരിക്കുന്നു എന്ന ഞങ്ങളുടെ ബലമുള്ള കരം ഈ പൈതലിന് മേൽ വെച്ചിരിക്കുന്ന സ്നേഹത്തിനായി സ്തോത്രം. പല അരിഷ്ടതകളൊന്നും കൂടാതെ ആരോഗ്യവും ദൈവകൃപയും ദൈവിക പരിജ്ഞാനമുള്ള പൈതലായി അങ്ങയുടെ സന്നിധിയിൽ വരും ദിവസങ്ങളിൽ വളർന്നു വന്ന് ദൈവനാമത്തിന്റെ മഹത്വവും ദൈവരാജ്യത്തിന്റെ പ്രയോജനവും കുടുംബത്തിന് അഭിമാനവും അനുഗ്രഹവുമായി തീരേണ്ടതിന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സഭയായി പൈതലിനെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആശീർവദിച്ചതുകൊണ്ട് സ്തോത്രം. വരും ദിവസങ്ങളിൽ കൃപയിലെ പൈതലിനെ വളർത്തുവാൻ ആവശ്യമായ എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മക്കളുടെ മേൽ പകർന്ന് സഹായിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. പൊതുപൈതലായി സ്തോത്രം ചെയ്യുന്നു. മാതാപിതാക്കൾക്കൊക്കെ ഈ മഹനീയ ശുശ്രൂഷയിൽ സാക്ഷ്യമറിയിപ്പാതെ അവസരങ്ങളെ ഒരുക്കുന്നതിനാൽ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു കർത്താവേ. പ്രിയപൈതലിനെ ആശീർവദിച്ചതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഉപദേശത്തിന് വളർത്തി ദൈവനാമത്തിന് മഹത്വമാക്കി തീർക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. Great is thy faithfulness, great is thy faithfulness, morning by morning, new mercies I see. All I have needed thy hand hath provided, great is thy faithfulness, Lord unto thee. ചെയ്തുകൊണ്ട് ഈ പ്രിയ കുടുംബവുമായി ഞങ്ങളുടെ കൃപാസനത്തിന്റെ മുമ്പിലേക്ക് അടുത്തു വരുന്നു. ഞങ്ങളുടെ പ്രിയ സഹോദരൻ സോജനായി സഹോദരി ബെച്ചിക്കായി അവർക്ക് ദാനം കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾക്കായി സ്തോത്രം. അവരുടെ കുടുംബജീവിതത്തെ കർത്താവിന്റെയും അനുഗ്രഹിക്കപ്പെട്ട പൈതലിലേക്കൂടെ ദാനമായി നൽകിയതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് സഭയായി അങ്ങയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. മക്കളെ ഹോവാ തരുന്ന അവകാശമാണ്, ഉദരഫലം അവിടുന്ന് തരുന്ന പ്രതിഫലമാണ്. ഞങ്ങളുടെ മക്കളുടെ കുടുംബജീവിതത്തിൽ അവകാശമായി പ്രതിഫലമായി അവിടുന്ന് നൽകിയ ഈ അനുഗ്രഹിക്കപ്പെട്ട തലമുറ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ തൃക്കരം ഈ പൈതലിന്റെ മേലവിടുന്ന് വെച്ച് ആശീർവദിക്കുന്ന മഹാസ്നേഹത്തിനായി അങ്ങയുടെ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഈ തലമുറയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളായി തിരുനാമത്തിന് മഹത്വത്തിന് വേണ്ടി വളർന്നു വരുവാൻ താവേ അവിടുന്ന് കൃപ ചെയ്യേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. പൈതൽ വളർന്നു, ഞാനും നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവന്റെ മേലുണ്ടായിരുന്നു. ഞങ്ങളുടെ വചനത്തിൽ വായിക്കുന്നത് പോലെ ദൈവകൃപയിൽ ഓരോ ദിവസവും മുതിർന്നു വരുവാൻ ഈ പൈതൽ ദൈവമിട വരുത്തണമേ. പല ആരിഷകൾ നോക്കി ദൈവം കാത്തുകൊള്ളേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് സഭയായി അങ്ങയോട് പ്രാർത്ഥിക്കുകയും പിതൃപുത്ര പരിശുദ്ധാത്മാവാത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ഈ പ്രിയ പൈതലിനെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കുടുംബമായി ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു കർത്താവേ. പൊതു പൈതലിനാവിൻ നന്ദിയോട് നാമത്തിൽ തന്നെ പിതാവേ. സാറാ എലിസബത്ത് സോജൻ എന്ന നിലയിൽ ഈ പൈതൽ ദൈവസ്ഥിതി ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവേ, അവരെ തടയരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് അരുളി ചെയ്ത് കുഞ്ഞുങ്ങളെ അരികിൽ അണച്ച് ആശീർവദിച്ച് ഞങ്ങളുടെ കർത്താവേ. ഞങ്ങളുടെ പ്രിയ സഹോദരൻ ബെൻഷോയും
മറിയും അവരുടെ കുടുംബജീവിതത്തിൽ ദാനമായി ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട തലമുറയുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് അവരെ അനുഗ്രഹ സമർത്ഥിക്കൽ നടത്തിയല്ലോ. പ്രിയ സഹോദരിക്കത്തക്ക സമയത്ത് അത്ഭുതകരമായ വിടുതൽ നൽകിയല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഈ തലമുറയെ കുടുംബജീവിതത്തിൽ ദൈവസനം നിലനിറ്റു വാങ്ങുവാൻ ദൈവനെ പ്രാപ്തരാക്കിയ സ്നേഹത്തിനായി സ്തോത്രം. സഭയായി നിങ്ങൾ ഒരുമിച്ച് തൃക്കരത്തിലേക്ക് ഈ പിഞ്ഞു വയതിലേക്ക് കുടുംബമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. എല്ലാവിധ സ്വർഗീയ അനുഗ്രഹങ്ങളാലും നന്മകളാലും ദൈവരെ നിറയ്ക്കുന്നതോടൊപ്പം ഞങ്ങളുടെ തൃക്കരം വെച്ച് ഈ പൈതലിനെ അവിടെ നിന്ന് ആശീർവദിക്കണമേ. പല ആശ്ചതകളൊന്നും കൂടാതെ ഓരോ ദിവസവും ദൈവത്തിന്റെ കൃപയിലും ദൈവിക പരിജ്ഞാനത്തിലും ഈ പൈതൽ വളർന്നു വന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയുടെ നടുവിൽ ദൈവനാമത്തിന് മഹത്വമായി തീരേണ്ടതിന്, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് പ്രയോജനമാകേണ്ടതിന്, കുടുംബത്തിന് അഭിമാനവും സമൂഹത്തിന് പ്രശംസാവിഷയവുമാക്കേണ്ടതിന് ഞങ്ങളുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ പ്രിയവേദനെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കരം വെച്ച് പ്രിയവേദനെ ആശീർവദിച്ചത് കൊണ്ട് സ്തോത്രം. കുടുംബമായി അവരെ സഹായിക്കുന്നതിനാൽ ഞങ്ങളുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തും. എല്ലാം അങ്ങേക്ക് നാമത്തിൽ ഈ തലമുറയിൽ അനുഗ്രഹീതമായ പകലിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളുടെ പ്രിയ സഹോദരൻ മനോജും പ്രിയ സഹോദരി സ്മിതയും അവരുടെ കുടുംബജീവിതത്തിൽ ദാനമായി അവിടെ നിന്ന് നൽകിയ തലമുറയുമായി പൈതലിനെ അങ്ങേക്ക് അർപ്പിക്കേണ്ടതിന് അടുത്തു വന്നിരിക്കുന്ന ഈ പകലിൽ അങ്ങയുടെ ദൃഷ്ടി അങ്ങയുടെ മക്കളുടെ മേലുള്ള സ്നേഹത്തിനായി സ്തോത്രം. കഴിഞ്ഞ കാല ജീവിതയാത്രയിൽ ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും അങ്ങയുടെ മക്കളുടെ മേലോടൊന്ന് പകർന്നു. പ്രിയ സഹോദരി ശരത്തിൽ ബലഹീനയായിരുന്നപ്പോൾ തന്നെ ബലപ്പെടുത്തി ഉദരബലത്തെ സമയത്ത് വിടുതൽ നൽകി അനുഗ്രഹിക്കപ്പെട്ട തലമുറയുമായി ആലയത്തിൽ കടന്നു വരുവാൻ സ്വർഗം ഇടവരുത്തിയ സ്നേഹത്തിനായി ഞങ്ങളുടെ പുണ്യനാമത്തെ ഞങ്ങൾ വാഴ്ത്തും. അവിടുന്ന് അവകാശമായി പ്രതിഫലമായി അവരുടെ കുടുംബജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കപ്പെട്ട തലമുറ വരും ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായി ദൈവകൃപയിൽ ദൈവിക പരിജ്ഞാനത്തിൽ ദൈവത്തിന്റെ വചനത്തിന്റെ അറിവിൽ തിരുനാമത്തിന്റെ മഹത്വമായി വളർന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. യാതൊരു ബാലാരിഷ്ടതകളും വേദനെ അലട്ടുവാൻ അവിടെ നിന്ന് അനുവദിക്കരുത് എന്ന് ഞങ്ങൾ ഒരുമിച്ച് സഭയായി പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ പൈതലിനെ ദൈവകൃപയിൽ വളർത്തുവാൻ ആവശ്യമായ എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും മാതാപിതാക്കളുടെ മേൽ പകർന്ന് സ്വർഗം സഹായിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. മൂത്ത പൈതലായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെയും അനുഗ്രഹിക്കണമേ. ശാശ്വത ഭജത്തിൽ ഒരിക്കൽ കൂടെ ഈ പ്രിയ പൈതലിനെ സമർപ്പിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ ദാസൻ എന്നുള്ള അധികാരത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തൃക്കരം വെച്ച് അവിടുന്ന് ആശീർവദിച്ച സ്നേഹത്തിനായി നന്ദിയോടെ കടാക്ഷിക്കണമേ. ക്രിസ്തുവേശുവിന്റെ തന്നെ നാമത്തിൽ തന്നെ പിതാവേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൈതൽ ലിവിയ മനോജ് എന്ന പേരിൽ ഈ തലമുറയിൽ Great is thy faithfulness, great is thy faithfulness, morning by morning, new mercies I see. All I have needed, I can have provided. Great is thy faithfulness, Lord unto me. പാട്ടിന്റെ ചിത്രങ്ങൾ ഒന്നുകൂടെ ദൈവസ്ഥയിൽ പാടി നമ്മുടെ ഈ കുടുംബത്തോടൊക്കെയുള്ള ദൈവത്തിന്റെ ദയക്കായി നമ്മളെല്ലാവരും ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ
ആയിരിക്കും ദൈവമക്കൾ വിശുദ്ധ കരങ്ങളെ ഉയർത്തി അത്ഭുത വിഷയങ്ങൾ ദൈവത്തിന് പകർത്തപ്പെടുന്ന ആരോഗ്യത്തിൽ കടന്നു വന്ന വിഷമത എല്ലാവരും പ്രാർത്ഥിച്ചാട്ട് ദൈവസന്നിധിയിൽ കടന്നു വന്ന ഈ കുടുംബങ്ങൾ അവരുടെ കുഞ്ഞുങ്ങൾ അച്ഛവഹിച്ച അവരുടെ ഭവനത്തിലുള്ള മറ്റു പ്രിയപ്പെട്ടവർ മാതാപിതാക്കൾ സഹോദരങ്ങൾ എല്ലാവരെയും കർത്താവ് കടാക്ഷിക്കേണ്ടതിനായി ദൈവത്തിന് ഒരുമിച്ച് ദൈവത്തോട് ശ്രദ്ധ ചെയ്ത് പ്രാർത്ഥിച്ചാട്ട് സമർജിയോടെ ദൈവം നമ്മെ അയക്കുന്നത് കൊണ്ട് അതെല്ലാം തുടർന്ന് ഒരിക്കൽ കൂടെ നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം. സജീവ പ്രദർശനത്തിൽ പ്രാർത്ഥിക്കാം. അനുഗ്രഹമായ നല്ല പ്രഭാതത്തിലെ പിന്നെ സ്തുതിക്കുന്നു കർത്താവ് സ്തോത്രം ചെയ്യുന്നു പ്രകാരം ഹല്ലേലൂയ ആലയത്തിൽ കടന്നു നിമിഷം ഒരു നിമിഷം വരെയും സ്തോത്രം ദിവ്യ സാന്നിധ്യമണികളെ മധ്യം നിറഞ്ഞിരിക്കുന്നു മയക്കമയ്ക്കായി അനുഗ്രഹമായ സ്തുതിക്കുന്നു കർത്താവ് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ എന്റെ കർത്താവും ദൈവമായുള്ളവേ ഇന്ന് ഹല്ലേലൂയ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിൽ സ്തോത്രം ഹല്ലേലൂയ സഭയായ കർത്താവെ ഹല്ലേലൂയ അടികൾക്ക് സ്തോത്രം അങ്ങയുടെ പ്രിയ നാല് കുഞ്ഞുങ്ങളെ തിരുസ്ഥാനത്തിൽ സ്തോത്രം ഹല്ലേലൂയ ഓ സമർപ്പിച്ച പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് നൽകി തന്ന വലിയ പദവിക്കായി ഭാഗ്യത്തിനായി അടികളങ്ങ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു വാഴ്ത്തുന്നു ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ പ്രിയ മനോവിനെ സ്മിതയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കത്താവേ അങ്ങയുടെ നാമത്തിന് മഹത്വത്തിനായി വളർന്നു വരുവാൻ സഭക്കരുകരമാക്കിയിരുവാൻ അങ്ങയുടെ രാജ്യത്തെ കെട്ടിപ്പിടിച്ച് പ്രേരകരമാക്കിയിരുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ ഓ മധ്യവസ്ഥയിൽ വളർത്തുവാൻ ഹല്ലേലൂയ മാതാക്കളെ അവൻ പ്രത്യേക സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അടികളങ്കയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പുലർക്കാലം പകൽക്കാലം ഹല്ലേലൂയ ഈ സഭയിൽ സ്തോത്രം ഹല്ലേലൂയ നാളുകളായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെല്ലാം നിരക്കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവേ അങ്ങനെ ഹിതമെങ്കിൽ അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എവരോടും കൂടെ നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരുവരെയും ഉണ്ടായിരിക്കും ആറാകട്ടെ. ഇപ്പൊ നമുക്ക് ജയം നൽകിയ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. കർത്താവേ വേഗം അറിയണമേ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.